അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും അതേപോലെ അതൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു നോക്കിയത് അല്ലെ. അപ്പൊ ഇത് നമ്മള് ചെയ്തു. അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് ഇത് ഫോട്ടോയിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തണം എന്നുള്ളതൊക്കെ നോക്കിയിരുന്നു. അപ്പൊ ഇത് രണ്ട് ലെയർ ആയിട്ടാണ് ഉള്ളത്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇതിൽ നിന്ന് ഒരു ലെയർ ഒഴിവാക്കാനും കേട്ടോ പുതിയത് കൊണ്ടുവരാനും ഒക്കെ പറ്റും. അപ്പൊ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വർക്ക് ചെയ്താലും സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് സേവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാം. ലാസ്റ്റ് ദിവസം നമ്മൾ ഒരു വർക്ക് സേവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് രീതിയിൽ സേവ് ചെയ്യാം എന്നുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് സേവ് ചെയ്യാൻ പോവാണ്. ഫയലിൽ പോകുന്നു. പുതിയൊരു സാധനം സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഒരു രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു പി എസ് ടി ഫോമിൽ സേവ് ചെയ്തിരുന്നു. അതാണ് ഒന്നാമത്തെ രീതി. അതായത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി എസ് ടി ഫോമിൽ ഫോട്ടോഷോപ്പിന്റെ രൂപത്തിൽ തന്നെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യാൻ പാകത്തിലുള്ളതാണ് പി എസ് ടി ഫോം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജെ പി ഇ ജി ഫോർമാറ്റ് ആണ്. ജെ പി ഇ ജി ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ ഒക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് ഫോട്ടോ രൂപത്തിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. അതുകൂടാണ്ട് നമുക്ക് ഇത് എവിടെ സേവ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കൂടി സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഡെസ്ക് ടോപ്പില് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു പേരിൽ ഇത് ഇവിടെ സേവ് ചെയ്യാണ്. അതിന്റെ ക്വാളിറ്റി ഹൈ ആണ് കൊടുക്കുന്നത് കേട്ടോ. ക്വാളിറ്റി 12 മാക്സിമം. ഓക്കെ. അപ്പം ഇപ്പൊ ഈ കാണുന്നത് പി എസ് ടി ഫോമിലുള്ള ഈ ഒരു ഇത് ഞാൻ ഓൾറെഡി സേവ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. ഇവിടെ ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് വേറെ 1-2 ലെയറിൽ വേറെ വേറെ തന്നെയാണ് ഉള്ളത്. ഓക്കെ. ഇനി പുതിയതായിട്ട് നമ്മളിപ്പോ ജെ പി ജി ഫോർമാറ്റിൽ സേവ് ചെയ്തത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയലിൽ പോകുന്നു, ഓപ്പൺ എടുക്കുന്നു. ഡെസ്ക് ടോപ്പിലുള്ള പിക്ചർ ആണ് അല്ലെ. ഓക്കെ. ഇതാ ഡെസ്ക് ടോപ്പില് ബാക്ക്ഗ്രൗണ്ട് ഒരു പിക്ചർ രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അത് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു പിക്ചർ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മളുടെ ലെയറിൽ ഇത് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കുക. ഇത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഉള്ളത്. ബാക്ക്ഗ്രൗണ്ട് ലോക്കഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ. അതായത് ഇത് രണ്ട് ലെയർ അല്ല, രണ്ടും കൂടി ഒന്നാണ്. ഇവിടെ ഇനി നമുക്കൊന്നും ചേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് മാത്രം വേറെ വേറെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ടൂൾ വെച്ച് സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുമ്പോൾ വരുന്ന അതേ രീതിയിലുള്ള ഒരു കമന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ജെ പി ഇ ജിയിൽ നമുക്ക് ഫോട്ടോ രൂപത്തിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ജെ പി ഇ ജിയിലേക്ക് മാറ്റി സേവ് ചെയ്യാം. അപ്പോ ഇതെങ്ങനെ സേവ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഓൾറെഡി എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇതിൽ നമ്മൾക്ക് കൂടുതൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടി വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്, എഡിറ്റ് ചെയ്യാത്തൊരു പിക്ചറാണ്. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ്, ഇപ്പം മുഖത്തൊക്കെ എന്തെങ്കിലും മാർക്കുകൾ അല്ലെങ്കിൽ കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ എഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കാന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വേറൊരു പിക്ചർ കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന പിക്ചർ, ഞാനിതിനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരിക്കലും ഒറിജിനൽ പിക്ചറിൽ വർക്ക് ചെയ്യരുത് എന്നല്ലേ. അപ്പൊ ഞാനിതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നമുക്കിതൊന്ന് സൂം ചെയ്യാം. ഓക്കെ. അത്ര ക്ലിയർ ഇല്ല പിക്ചറൊന്നും അല്ല, എന്നാലും കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ നമ്മളുടെ ഈ മുഖത്ത് കുറച്ച് മുഖക്കുരുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നീക്കണം. അപ്പൊ അതിന് പറ്റിയ ടൂൾ ഏതാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട്, അതായത് ഇതൊന്ന് നീറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ കുറെ ടൂൾസ് ഉണ്ട്. ഓരോന്നും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഏത് ടൂള് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ഒന്നാമത്തത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ. അതിന്റെ ഷോർട്ട് കീ ജെ ആണ്. ഇവിടെ ഞാൻ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂള് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഹീൽ ചെയ്യണ്ടേ അല്ലെ. ഇവിടെ റിമൂവ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് വെച്ചാൽ അവിടേക്ക് വരിക, മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആയില്ലേ. അപ്പോ മുഖക്കുരു മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു ഓയിലി എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്യാം. ഇത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത ഒരു പിക്ചറാണ്. കണ്ടില്ലേ, നമ്മളുടെ മുഖത്തുള്ള മെയിൻ ആയിട്ട് കാണുന്ന പാടുകളൊക്കെ നമ്മൾ നീക്കി കളഞ്ഞു. ഞാനത് സ്റ്റെപ്പ് ബാക്ക് അടിക്കുകയാണ്. കൺട്രോൾ ഓൾട്ട് സെഡ്. സ്റ്റെപ്പ് ബാക്കിന്റെ എണ്ണം കൂടിയപ്പോ ആ പിക്ചർ തന്നെ ഇവിടുന്ന് പോയി. അപ്പൊ പിക്ചറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സെഡ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൂളായ ഹീലിംഗ് ബ്രഷ് ടൂൾ. ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കുകയാണ് ഹീൽ ചെയ്യാനുള്ള. അതായത് നമുക്ക് ഈ ഒരു മുഖക്കുരുവാണ് നീക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏത് ഏരിയ വെച്ചാണോ അത് മറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കാം. ഇപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. ബ്രഷിന്റെ സൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാം, കൂട്ടാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാന് ഈ ഒരു ഏരിയ ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏരിയയാണോ അവിടെ വെച്ചിട്ട് ഓൾട്ട് പ്രസ് ചെയ്യാം, മൗസും പ്രസ് ചെയ്യാം. ഇനി കണ്ടില്ലേ, അപ്പൊ ആ ഒരു ഏരിയ ആണ് ഇപ്പൊ നമ്മളുടെ ബ്രഷിലുള്ളത്, അതായത് ഹീലിംഗ് ബ്രഷിൽ.
അത് വെച്ച് നമ്മൾ ഹീൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഏരിയ മൊത്തം നമുക്ക് അതുപോലെ ഹീൽ ചെയ്തെടുക്കാം, ക്ലിയർ ആയിട്ട് എടുക്കാം അല്ലെ. ഇനി മൂന്നാമത്തെ രീതി നോക്കാം, പാച്ച് ടൂള് നോക്കാം. അപ്പൊ പാച്ച് ടൂൾ എടുക്കുകയാണെങ്കിൽ, പാച്ച് ടൂൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഏത് ഏരിയ ആണോ നമുക്ക് പാച്ച് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ മുഖക്കുരുവാണ് പാച്ച് ചെയ്യേണ്ടതെങ്കിൽ ആ ഏരിയ സെലക്ട് ചെയ്യുന്നു. ഇനി അത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവെക്കുക. കണ്ടില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പാച്ച് ടൂൾ ഉപയോഗിച്ചിട്ടും നീക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ പഠിച്ചിരിക്കുന്നത് സ്പോട്ട് ഹീലിംഗ്, ഹീലിംഗ്, പാച്ച് ടൂൾ, ഈ മൂന്ന് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ മുഖം നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ സ്പോട്ട് ഹീലിംഗ് വെച്ച് മുഖത്തിന്റെ മുഖക്കുരുവൊക്കെ നീക്കി, അതേപോലെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നീക്കിയെടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൂള് കണ്ടന്റ് അവയർ മൂവ് ടൂൾ, അതിനായിട്ട് നമുക്ക് വേറൊരു പിക്ചർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇപ്പൊ പല പ്രാവശ്യവും കണ്ടത്, ഞാൻ പുതിയൊരു പേജ് എടുക്കുന്നു, അതിനെ കോപ്പി ചെയ്യുന്നു, അങ്ങനെയാണ് കണ്ടത് അല്ലെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ നേരിട്ട്, ഈ ഒരു ഇതിനെ നേരിട്ട് ഫയലിനെ തന്നെ കോപ്പി ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പൊ ഞാനിത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട്, തൽക്കാലം നമ്മൾ ഇതിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പിക്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഫാമിലി ഫോട്ടോയില് നമുക്ക് ഈ പാരന്റ്സ് വരെയും ഒരു കുട്ടി ഒറ്റക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇത് ആദ്യം കുട്ടീനെ പാരന്റ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നതാണ് നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ലാസോ ടൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഞാനിപ്പോ ഈ കുട്ടീനെ സെലക്ട് ചെയ്യാണ്. ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ കുട്ടീനെ ലാസോ ടൂൾ ഉപയോഗിച്ചു സെലക്ട് ചെയ്തു, ഷോർട്ട് കീ വി എടുത്തിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് കുട്ടീനെ പാരന്റിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്, ഞാൻ കുട്ടീനെ പാരന്റ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടുന്ന് കട്ടായി, കുട്ടീനോട് കൂടെ ബാക്ക്ഗ്രൗണ്ടും കൂടി പോയി അല്ലെ. ഇനി ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഫോട്ടോ ആകെ കൊളാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ കുട്ടീനെ എങ്ങനെ മൂവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് സ്റ്റെപ്പ് ബാക്ക് അടിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത വർക്ക് എളുപ്പമാക്കുന്ന ഒരു ടൂളാണ് അടുത്ത ടൂൾ, അതായത് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ. ഞാൻ ആ കണ്ടന്റ് അവെയർ മൂവ് ടൂൾ എടുക്കുന്നു, കുട്ടീനെ സെലക്ട് ചെയ്യാണ്. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഇതിന്റെ പാലറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വന്ന് കാണാം. അതിൽ ഞാൻ മൂന്നാണ് ഓപ്ഷൻ എടുത്തിരിക്കുന്നത്, അതേപോലെ മീഡിയം എന്നാണ് ഉള്ളത്, അഡാപ്റ്റേഷൻ മീഡിയം എന്നാണ് ഉള്ളത്. അപ്പൊ ഞാൻ കുട്ടീനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ ഈ കുട്ടീനെ പാരന്റ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, കുട്ടീനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത സമയത്ത് പഴയ സ്ഥാനത്ത് എന്തായിരുന്നു പിക്ചർ, ആ ഒരു ഇതിൽ തന്നെ മാറിയിട്ടുണ്ട് അല്ലെ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കട്ടായി പോയിട്ടില്ല, കുട്ടിയാണെങ്കിൽ പാരന്റ്സിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ഈ കുട്ടീനെ നമുക്ക് ഇതേ രീതിയല്ല, അത് എന്തൊക്കെ ഇവിടെ ചേഞ്ചസ് വരുത്താന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് മോഡ് മൂവ് എന്നുള്ളതും അതേപോലെ അഡാപ്റ്റേഷനിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പൊ അഡാപ്റ്റേഷനിൽ ഇപ്പൊ മീഡിയ ആണെങ്കിലും വേറെയും ചേഞ്ചസുകൾ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ തൽക്കാലം കുട്ടീനെ ഉണ്ടായ സ്ഥാനത്തേക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി ഈ മോഡ് മൂവ് എന്നുള്ളത് മാറ്റി എക്സ്റ്റെൻഡ് എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഒരു ഒറിജിനലിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ എക്സ്റ്റെൻഡ് എടുക്കുന്നതിനനുസരിച്ച് ഓരോ പ്രാവശ്യം അതേ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ മീഡിയം എന്നുള്ളതിന് പകരം ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഉള്ള മീഡിയത്തിന് പകരം അവിടെ ഞാൻ വെരി ലൂസ് ആണ് എടുക്കുന്നതെങ്കിൽ എന്താ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. അതിന്റെ ഔട്ടർ സൈഡ് കണ്ടോ, ആ പുറം വശത്തുള്ള ചേഞ്ചസ് വരിക നോക്കുക. ഇതിന്റെ കുറച്ച് കുറച്ചായിട്ടുള്ള ഭാഗങ്ങൾ ഡിസോൾവ് ആയിട്ട് വരുന്ന രീതിയിൽ കാണാം. കണ്ടില്ലേ, ചുറ്റുവട്ടത്തിലുള്ള ഏരിയയിൽ നിന്നും ഓരോ ഭാഗം ഇതാ മൈനസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡിസോൾവ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ, ചുറ്റുവട്ടം. അപ്പൊ അതാണ്. അപ്പൊ ഈ പിക്ചർ നമുക്ക് എക്സ്റ്റെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒറിജിനൽ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതേപോലെ അത് മാറ്റുന്ന സമയത്ത് അതിന്റെ നമ്മളെ സെലക്ടഡ് ഏരിയ ഏത് രീതിയിൽ ആയിരിക്കണം എന്നുള്ളതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന ടൂള് റെഡ് ഐ ടൂൾ ആണ്. അതായത് ചില ഫോട്ടോയിലൊക്കെ നമ്മൾ ഫോട്ടോ അല്ലെ ഫ്ലാഷ് മിന്നുന്ന സമയത്ത് കണ്ണിന് റെഡ് കളർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് റെഡ് ഐ ടൂള്. നമുക്ക് അത് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നീക്കേണ്ടത് അവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
അപ്പൊ നമ്മൾ ഈ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ കണ്ണിന്റെ അകത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡ്ലൈനിങ്ങിന്റെതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സ്പോട്ട് ഹീലിംഗ്, ഹീലിംഗ്, പാച്ച്, കണ്ടന്റ് അവയർ മൂവ് ടൂളും റെഡ്ലൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കണേ.